നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു അര ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുതിർന്ന് വരുമ്പോൾ നന്നായിട്ടൊന്നും പുളി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ വെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ നമ്മൾ രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി താളിക്കാനായിട്ട് നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവിട്ട് കൊടുക്കുക. ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ചുമന്നുള്ളി റൗണ്ട് ചെയ്തതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വെട്ടൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചെറുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൊഴിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അതിനൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പം നമ്മൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കയ്പ്പക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് തേങ്ങയൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു കറി നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല കിടിലൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക്സ്.